നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോൾ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ ദേശീയ ടീമിൻ്റെ പെർഫോമൻസ് പരിതാപകരമാണ്. അതിനപ്പുറത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫിഫ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഫിഫ മാത്രമല്ല, സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷനായിട്ടുള്ള കോൺമെബോളും അതിൽ പങ്കുചേർന്നുകൊണ്ട് ആ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനെ വിലക്കും. അങ്ങനെ വിലക്കിയാൽ CBFനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ദേശീയ ടീം, ബ്രസീലിയൻ ദേശീയ ടീമിന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, CBFലുള്ള ക്ലബ്ബുകൾ, ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്, അതുപോലെ കോണ്ടിനെൻ്റൽ കപ്പുകളായിട്ടുള്ള കോപ്പ ലിബർട്ടഡോറസ്, ഇങ്ങനെയുള്ള മത്സരങ്ങളൊന്നും ക്ലബ്ബുകൾക്കും കളിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. ഇന്ത്യൻ ഫുട്ബോളിനെ ഫിഫ ഇതുപോലെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിലക്കിയ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഗോകുലം കേരള FC അന്ന് AFCയിലൊരു മത്സരം കളിക്കാൻ കഴിയാതെ പോയി. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശത്ത് ഫ്രണ്ട്ലി അറേഞ്ച് ചെയ്തതുപോലും കളിക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ഉണ്ടായതൊക്കെ ഓർമ്മയുണ്ടാകും. അതുപോലെ വളരെ സ്ട്രിക്റ്റായിട്ടായിരിക്കും ഫിഫ ഇക്കാര്യത്തിൽ ഇടപെടുക. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ബ്രസീലിയൻ ഫുട്ബോളിന് പരമപ്രധാനമാണ്. ഏറ്റവും അങ്ങേയറ്റത്തേക്ക് പോയി ബാനൊക്കെ കിട്ടുകയാണെങ്കിൽ കോപ്പ അമേരിക്ക അടക്കമുള്ള മത്സരങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അവതാളത്തിലാകും എന്ന കാര്യം കൂടി അറിയുക. ഏതായാലും ഇക്കാര്യം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന എഡ്നാൾഡോ റോഡ്രിഗസിനെ പുറത്താക്കി. അത് കോടതി ആണ് അത്തരത്തിലുള്ള ഒരു വിധി നിർണയിച്ചത്. ചില ഇറഗുലാരിറ്റീസ് കാരണം, അങ്ങനെ ഇറഗുലാരിറ്റീസ് കണ്ടെത്തിക്കൊണ്ട് എഡ്നാൾഡോ റോഡ്രിഗസിനെയും അദ്ദേഹത്തിൻ്റെ മറ്റ് അപ്പോയിൻറ്റീസിനെയും കോടതി ഒഴിവാക്കുകയായിരുന്നു. പകരം തൽക്കാലത്തേക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻട്രിം കാര്യങ്ങൾ നോക്കാൻ ആളെ വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും ഫിഫയുടെ നിയമം അംഗീകരിക്കുന്നതല്ല. പുറത്തു നിന്നുള്ള തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഫിഫ അംഗീകരിക്കുന്നതല്ല എന്നുള്ളതാണ് ഇതിലെ പരമപ്രധാനമായ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഫിഫ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ നടത്തിയിരിക്കുന്നത്. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷന് കൃത്യമായിട്ട് കത്തെഴുതിക്കൊണ്ട് ഫിഫ അറിയിക്കുന്നത് January 8 ഒരു ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഫിഫയുടെയും കോൺമെബോളിൻ്റെയും പ്രതിനിധികൾ ബ്രസീലിലേക്ക് എത്തും. അങ്ങനെ പ്രശ്നം പരിഹരിക്കണം. പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാനിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകും എന്നാണ് ഇപ്പോൾ ഫിഫ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് ബ്രസീലിയൻ ഫുട്ബോൾ എത്താതിരിക്കട്ടെ. അതാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം.